എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗെയിൻ ഇൻഫർമേഷൻ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ് ഫോറിലെ ഇവിഎസിൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ആണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തുവാനും മറക്കല്ലേ. സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുക. ഒന്നാമത്തേന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തി അതിന് ചുറ്റും വട്ടം വരയ്ക്കുക. എ കോക്കനട്ട് റൂട്ട്, ബാംബു റൂട്ട്, മാംഗോ റൂട്ട്, അരക്കനട്ട് റൂട്ട്. തെങ്ങിൻ വേര്, മുളയുടെ വേര്, മാവിൻ്റെ വേര്, കമുങ്ങിൻ്റെ വേര്. ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? സി മാവിൻ്റെ വേര്, മാംഗോ റൂട്ട്. ബി ബെനിയൻ ട്രീ, ടേക്ക് ലീഫ്, ജാക്ക് ട്രീ ലീഫ്, പാഡി ലീഫ്. അരയാളിൻ്റെ ഇല, തേക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, നെല്ലിൻ്റെ ഓല. ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഡി നെല്ലിൻ്റെ ഇല, പാഡി ലീഫ്. സി മെയ്സ്, വീറ്റ്, കാഷ്യു, ടീന. ചോളം, ഗോതമ്പ്, കശുവണ്ടി, തിന്ന. ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? സി കശുവണ്ടി. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, മാച്ച് ദ ഫോളോയിങ്. യോജിക്കുന്നവ വരച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ നേരെ നേരെ എഴുതിയേക്കുവാണ്, നിങ്ങളത് വരയ്ക്കുക കേട്ടോ, മാച്ച് ചെയ്യുക. ഒന്നാമത്തേത് റേഡിക്കൽ, ബീജമൂലം. അത് ഏതിനോടാണ് യോജിക്കുന്നത്? റൂട്ട്, വേര്. രണ്ടാമത്തേത് മോണോകോട്ടിലിഡൻ, ഏക ബീജപത്രം. അത് ഏതിനോടാണ് യോജിക്കുന്നത്? ബാംബു, മുള. മൂന്നാമത്തേത് പ്ലുമ്യൂൾ, ബീജശീർഷം. അത് ഏതിനോടാണ് യോജിക്കുന്നത്? സ്റ്റെം, കാൻഡം. നാലാമത്തേത് ഡൈകോട്ടിലിഡൻ, ദുർബീജപത്രം. അത് ഏതിനോടാണ് യോജിക്കുന്നത്? ഗ്രൗണ്ട് നട്ട്, നിലക്കടല. മൂന്നാമത്തെ ആക്ടിവിറ്റി, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളിലെ വേരുപടലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക. രണ്ട് വേരുപടലങ്ങളല്ലേ ഉള്ളത്? നാല് വേരുപടലങ്ങൾ, ഇംഗ്ലീഷിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. തായ് വേരുപടലങ്ങൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇതിന് രണ്ടിടത്തേ നമുക്ക് നാല് ഡിഫറൻസ് വെച്ച് നോക്കാം. ആദ്യം നമുക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാല് വേരുപടലങ്ങൾ നോക്കാം. ഒന്ന് നോ മേജർ റൂട്ട്, പ്രധാന വേരില്ല. രണ്ട് ഗ്രോസ് ക്ലോസ് ടു ദ ടോപ്പ് സോയിൽ, മേൽ മണ്ണിനോട് ചേർന്ന് പറ്റി പിടിച്ച് വളരുന്നു. മൂന്ന് ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഓൺ ഓൾ സൈഡ്സ് ഓഫ് ദി പ്ലാന്റ് ആസ് വെൽ എസ് എറൗണ്ട് ഇറ്റ്. നാര് പോലെയുള്ള വേരുകൾ സസ്യത്തിൻ്റെ എല്ലാ ദിക്കിലും അതുപോലെ തന്നെ ചുറ്റിനും വളരുന്നു. നാല് ദ പ്ലാന്റ് ഈസ് വെരി ഈസി ടു അപ്രൂട്ട് ആസ് ദ റൂട്ട് ഡസ് നോട്ട് ഗോ ഡീപ്പ്. വേരാഴത്തിൽ പോകാത്തത് കൊണ്ട് തന്നെ സസ്യം പിഴുതെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെ തായ് വേരുപടലങ്ങളുടെ നാല് ഡിഫറൻസ് നോക്കാം. ഹാസ് ആൻ ഇമ്പോർട്ടൻ്റ് റൂട്ട്, ഒരു പ്രധാന വേരുണ്ട്. രണ്ട് വാട്ട് ദാറ്റ് റൂട്ട് ഡസ് ഈസ് ഇറ്റ് ഗ്രോസ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ, ആ വേര് എന്ത് ചെയ്യുന്നു? മണ്ണിൻ്റെ ആഴത്തിലേക്ക് വളരുന്നു. മൂന്ന് മെനി അതർ ബ്രാഞ്ചസ് ഗ്രോ ഫ്രം ദ മെയിൻ റൂട്ട്, പ്രധാന വേരിൽ നിന്നും മറ്റുള്ള അനേക ശാഖകൾ വളരുന്നു. നാല് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അപ്രൂട്ട് എ പ്ലാന്റ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് റൂട്ട്, വേരിന് ഇത്തരത്തിലുള്ള ഈ സവിശേഷത കൊണ്ട് സസ്യം പിഴുതെടുക്കാൻ വളരെ വിഷമമാണ്, ഈ വേരിൻ്റെ സവിശേഷത കൊണ്ട് കേട്ടോ. അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി, ഒബ്സേർവ് ദ ലീവ്സ് ഓഫ് എ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ബാംബു ആൻഡ് കോക്കനട്ട് ട്രീ ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു ടു ബേസ്ഡ് ഓൺ വെനേഷൻ. മാവ്, പ്ലാവ്, മുള, നെല്ല്, തേക്ക്, തെങ്ങ് ഇവയുടെ ഇലകൾ നിരീക്ഷിച്ച് ജാലിക സ്ഥിരവിന്യാസം, സമാന്തര സ്ഥിരവിന്യാസം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ആദ്യം നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ റെറ്റിക്കുലേറ്റ് വെനേഷൻ, അതായത് ജാലിക സ്ഥിരവിന്യാസത്തിൽ ഉൾപ്പെടുന്നു നോക്കാം. ഒന്ന് മാംഗോ ട്രീ, മാവ്. രണ്ട് ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ്. മൂന്ന് ടീക്ക്, തേക്ക്. ഇനി പാരലൽ വെനേഷനകത്ത് ഉൾപ്പെടുന്നത്, സമാന്തര സ്ഥിരവിന്യാസത്തിനകത്ത് ഉൾപ്പെടുന്നത്, ഒന്ന് ബാംബു, മുള. രണ്ട് പാഡി, നെല്ല്. മൂന്ന് കോക്കനട്ട്, തേങ്ങ. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മോണോകോട്സ് ആൻഡ് ഡൈകോട്സ്. ഏക ബീജപത്ര സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങളിൽ നിന്നും ഏതെല്ലാം വിധത്തിൽ നാം വേർതിരിച്ചറിയാമെന്ന് വിശദീകരിക്കുക. ഇപ്പോൾ മോണോകോട്ട്സ് അതായത് ഏക ബീജപത്ര സസ്യങ്ങൾ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം? ഒന്ന് ദ ഔട്ട്സൈഡ് ഓഫ് ദ സ്റ്റെം ഈസ് ഫേമർ ദാൻ ദ ഇൻസൈഡ്, ഉൾഭാഗത്തേക്കാൾ ഉറപ്പ് കൂടുതലുള്ളതാണ് കാൻഡത്തിലെ പുറഭാഗം. രണ്ട് മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ, ഏക ബീജപത്ര സസ്യങ്ങൾക്ക് സമാന്തര സ്ഥിരവിന്യാസത്തിലുള്ള ഇലകളായിരിക്കും ഉള്ളത്. ഇനി രണ്ടാമത് ഡൈകോട്സ്, ഒരു ബീജപത്ര സസ്യങ്ങൾ, ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? ഒന്ന് ദ ഇൻസൈഡ് ഓഫ് ദ സ്റ്റെം ഈസ് മോർ ഫേം, കാൻഡത്തിൻ്റെ ഉൾഭാഗം ഉറപ്പ് കൂടുതലുള്ളതാണ്. രണ്ട് ദീസ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ, ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഇലകളിൽ ജാലിക സ്ഥിരവിന്യാസമായിരിക്കും കാണുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.